ഡിയർ ഫ്രണ്ട്സ് ഡാനിയൽ ഡുബോവിൻ്റെ ഒരു ഗെയിം നമ്മൾ കണ്ടു ഡാനിയൽ ഡുബോവിൻ്റെ ഒരു കിടിലൻ അറ്റാക്കിങ് ഗെയിം കൂടെ നോക്കുകയാണ് ഇവിടെ ഡാനിയൽ ഡുബോവ് വൈറ്റാണ് കളിക്കുന്നത് ബ്ലാക്ക് കളിക്കുന്നത് ആൻറ്റെ ബ്രിക്സ് എന്ന് പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റ രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തിനാല് റേറ്റിങ്ങുള്ള പ്ലെയറാണ് രണ്ടായിരത്തി പതിനാറിലാണ് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് ഗെയിം നടന്നിട്ടുള്ളത് നമുക്ക് ഗെയിമിലേക്ക് പോകാം ഡി ഫോർ കളിക്കുന്നു ഡുബോ സി എൻ എഫ് സിക്സ് ഇന്ത്യൻ ഡിഫൻസ് ആണ് നിങ്ങൾക്കറിയാം സി ഫോറ് ഇ സിക്സ് കളിക്കുന്നു നൈറ്റ് എഫ് ത്രീ ഡി ഫൈവ് കളിച്ച് പോറ്റാ ചെയ്യുന്നു ബിഷപ്പ് ജി ഫൈവ് ചെറിയ ഡുബോ നൈറ്റിനെ പിൻ ചെയ്യുന്നു ബിഷപ്പ് ബി ഫോർ ചെക്ക് ഇത് ക്യൂൻസ് ഗ്യാമ്പിൻ ഡിക്ലൈൻ്റെ വിയന്ന വേരിയേഷനായിട്ട് മാറിയിട്ടുണ്ട് നൈറ്റിനെ സി ത്രീയിലേക്ക് വെച്ച് ചെക്ക് മറയ്ക്കുന്നു എച്ച് സിക്സ് കളിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന ബ്ലാക്ക് ബിഷപ്പ് എച്ച് ഫോറിലേക്ക് പോകുന്നു ജി ഫൈവ് കളിച്ചിട്ട് ബ്ലാക്ക് പിന്നെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാണ് ബിഷപ്പ് ജി ത്രീയിലേക്ക് പോകുന്നു നൈറ്റ് ഇ ഫോർ വെച്ചിട്ട് ബ്ലാക്ക് പിൻ ചെയ്ത നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ് സീ ത്രീയിൽ പിൻ ചെയ്ത് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഡുബോ ക്യൂൻ സീ ടു വെച്ചിട്ട് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എച്ച് ഫൈവ് ചെയ്തിട്ട് പിന്നെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ് അല്ലെങ്കിൽ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ് ബ്ലാക്ക് എച്ച് ത്രീ കളിച്ചിട്ട് ബിഷപ്പിന് പുറോട്ട് മാറാനായിട്ട് ഉണ്ടാക്കുന്നു ഡുബോ ഇവിടെ ക്യൂന് ഇൻ ടു സി ത്രീയാണ് കളിക്കുന്നത് പക്ഷേ ഇതിനേക്കാളും നല്ല മൂവ് അടുത്തൊരു നൈറ്റിനെക്കൂടെ ഡെവലപ്പ് ചെയ്യുമായിരുന്നു നൈറ്റ് സീ ത്രീ ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ മൂവ് ഇങ്ങനത്തെ ഡ്രോ ആയിട്ടുള്ള ഗെയിംസൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് വിൻഡു സീ ത്രീ ആണ് ചെറിയ ഇനാക്യുറസി ആണെന്ന് പറയാം ബി ഇൻഡു സീ ത്രീ വെട്ടുന്നു ഡുബോ നൈറ്റ് ഇൻറ്റു ജി ത്രീ അ ബിഷപ്പിനെ അടുത്ത് കളയുന്നു എഫ് ഇൻറ്റു ജി ത്രീ വെട്ടുന്നു നൈറ്റ് സി സിക്സിലേക്ക് ഇപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇ ഫോർ ഡെവലപ്പ് ചെയ്ത് ഡി പോഡിന് ഒരറ്റാക്കും കൂടെ കൊടുക്കാൻ ഡുബോ ഡി ഇൻറ്റു ഇ ഫോർ ക്യുന് ഇൻഡു ഇ ഫോർ ക്യൂൻ ഡി സിക്സ് ഡെവലപ്പ് ചെയ്യുന്നു അത് വീക്കായിട്ടുള്ള ജി ത്രീ പോണിനെ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് നോക്കുന്നത് ക്യൂൻ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും ഡുബോ അല്ലേ ഡുബോ കിങ്ങുകൊണ്ടെങ്ങ് സപ്പോർട്ട് ചെയ്തു കിങ് എഫ് ടു വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ബിഷപ്പിനെ ഡി സെവൻ വെച്ചിട്ട് ക്യാസൽ ചെയ്യാനുള്ള ഒരുക്കാണ് ബ്ലാക്ക് സി ഫൈവ് കളിച്ചിട്ട് ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നു ഡുബോ ക്യുന് ഇ സെവനിലേക്ക് പോകുന്നു റൂക്ക് ബി വണ്ണി വന്നിട്ട് ബി സെവൻ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ക്യാസൽ ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ അത് ശരിയായിട്ടുള്ളൊരു മൂവല്ല കാരണം ആ അറ്റാക്കിനകത്തോട്ടാണ് ക്യാസൽ ചെയ്യുന്നത് ഇവിടെ ശരിക്കും ചെയ്യേണ്ടിയിരുന്ന ക്യാൻസൽ ചെയ്യുന്നതിന് പകരം എഫ് ഐ ചെയ്ത് ക്യുവിനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു വേണ്ടിയിരുന്നത് ക്യൂവിന് പൊറോട്ട് പോകുമ്പം പിന്നെ പൊൺപോഷി അതൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അതൊന്നും ചെയ്തില്ല ചെയ്തേക്കുന്നത് ആ അറ്റാക്കിൻ്റെ ക്യാസൽ ചെയ്തു നൈറ്റ് ഇ ഫൈ വെച്ചിട്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല മാത്രമല്ല ഡി സെവൻ കോളത്തിൽ നൈറ്റിൻ്റെ ഒരു കൺട്രോളുണ്ട് ഇപ്പോഴാണ് എഫ് ഐ കളിച്ചിട്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്ന ബ്ലാക്ക് ക്യൂന് എഫ് ത്രീയിലേക്ക് പോകുന്നു ജി ഫോർ കളിച്ചിട്ട് വീണ്ടും ക്യൂവിനെ അറ്റാക്ക് ചെയ്യാണ് ബ്ലാക്ക് ചെയ്യുന്നു ഇതൊരു മിസ്റ്റേക്കാണ് ശരിക്കും കളിക്കേണ്ടിയിരുന്നത് ക്യൂൻ ഇ എയ്റ്റിലേക്ക് പോകുമായിരുന്നു ആ വരിയേഷൻ നോക്കാം ബിഷപ്പ് എ സിക്സ് വരും ബിഷപ്പ് ഇൻ ടു എ സിക്സ് വരും എ ഫോർ കളിച്ച് പിന്നെ അറ്റാക്ക് ചെയ്യും ജി ഫോർ കളിക്കും ക്യൂൻ എ ടുയിലേക്ക് വരുന്നതൊക്കെ പോണിന് അറ്റാക്ക് ചെയ്യണം നൈറ്റ് ബി എ ടു ഉണ്ട് പോണിന് സപ്പോർട്ട് ചെയ്യും ക്യൂൻ എ സിക്സ് സോറി ക്യൂൻ ബി റ്റു വന്നിട്ട് ചെക്ക് മേറ്റ് ത്രട്ട് ബി സെവനിൽ കൊടുക്കും എന്നാലും ബിഷപ്പ് ബി ഫൈവ് എ ഇൻറ്റു ബി ഫൈവ് നൈറ്റ് ഡി സെവൻ ബി ഇൻറ്റു എ സിക്സ് നൈറ്റ് ഇൻറ്റു ഇ ഫൈവ് ഇൻ ബി സെവൻ ചെക്ക് പതുക്കെ അതൊക്കെ അവിടുന്ന് ഊരി പോരായിരുന്നു കിങ് ഡി സെവൻ ഡി ഇൻഡു ഇ ഫൈവ് ഓൾമോസ്റ്റ് ഈക്വൽ മെറ്റീരിയലായിട്ട് അവിടുന്ന് ഊരി പോരായിരുന്നു പക്ഷെ ഇവിടെ അതൊന്നും അല്ല കളിച്ചത് ഗെയിമിലേക്ക് വരാം ഗെയിമിൽ ജി ഫോർ കളിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യാനാണ് നോക്കുന്നത് ഡുബോ ഒരു കിഡിലൻ സാക്രിഫൈസ് ചെയ്യുകയാണ് അടുത്ത മൂന്നിനൊക്കെ ഓഹിക്കാൻ പറ്റുമോ എന്ന് നോക്കുക ബിഷപ്പേ സിക്സ് ഇവിടെ ജി ഇൻഡു എഫ് ത്രീ ക്യൂവിന് ഞങ്ങൾ എടുക്കുകയാണ് ചുമ്മാ ഒരു പോന് വരം കിട്ടുന്ന ക്യൂനല്ലേ കൂളായിട്ട് എടുത്തു ഇനിയാണ് ഡുബോവിൻ്റെ അറ്റാക്ക് ഇതൊരു ബ്ലഡ് മോശം മൂവാണ് ശരിക്കും ബിഷപ്പിനെടുക്കുന്നതെന്ന് കുറച്ചും കൂടെ കഷ്ടിച്ച് രക്ഷപ്പെടാൻ പറ്റിയ മൂവ് അടുത്ത മൂവ് നോക്കാം ബിഷപ്പ് ഇൻറ്റു ബി സെവൻ ചെക്ക് കിങ് ബി എയ്റ്റ് ബിഷപ്പ് ഇൻറ്റു സി സിക്സ് ഓപ്പൺ ചെക്ക് കിങ് സി എയ്റ്റ് ബിഷപ്പ് ഇൻറ്റു ബി സെവൻ പിന്നെയും ചെക്ക് കിങ് ബി ഏറ്റ് മറന്ന് മൂവിയല്ലല്ലോ ബിഷപ്പിൻ്റെ എഫ് ത്രീ ചെക്ക് കിങ്ങ് സി ഏറ്റ് ബിഷപ്പ് ബി സെവൻ പിന്നെ ചെക്ക് കിങ് ബി ഏറ്റ് ബിഷപ്പ് സി സിക്സ് ചെക്ക് കിങ്ങ് സി ഏറ്റ് റൂക്കിനെ ബി ടുവിലേക്ക് കൊണ്ടുവന്നു ഇനി അടുത്ത റൂക്കും കൂടെ വന്ന് റൂക്ക് ബി വണ്ണി വന്നു കഴിഞ്ഞാൽ ചെക്ക്മാറ്റ് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈ പൊസിഷനിൽ ബ്ലാക്ക് റീസൈൻ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ബിഷപ്പിൻറ്റൊ സി സിക്സ് കളിച്ചു നിൽക്കുക പിന്നെ ഇത് തന്നെയൊക്കെയാണ് അവസ്ഥ റൂക്ക് ബി വഴി വരും ചെക്ക് മേറ്റ് ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല ആ പടച്ചേ വന്ന ബിഷപ്പിനെ ബീഫൈ കൊണ്ടിരിക്കുക ബിഷപ്പിൻ്റെ റൂക്കിൻ്റെ ബീഫ് പോൺ പുഷ് ചെയ്യാം റൂക്ക് ബിയേറ്റ ചെക്ക് കിങ്ക് സീസണിലേക്ക് മാറുക അപ്പം റൂക്ക് ബീസിനെ വന്നിട്ട് മേറ്റ് അതുകൊണ്ട് മേറ്റ് ഒഴിവാക്കാൻ മാർഗൊന്നുമില്ലാത്തത് കൊണ്ട് ബ്ലാക്ക് റീസൈൻ ചെയ്യുന്നു നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു വെരി മച്ച്